السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى سيدنا محمد. الله سبحانه وتعالى نعم يرحم سكوتنا الصالح ولا يسيغري كمار رابط. بحمار بطا تنگل ورغل اما الاستاد عبدالله مسلح അമ്മദോട്ട് മുസ്ലിയാർ മറ്റു ഉസ്താദന്മാരെ സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു ബന്ധമാണ് ഈ ഒരുമിച്ച് കൂടുതൽ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നാം എല്ലാവരും ഒരുമിച്ച് കൂടാനുണ്ടായ ഒരു വേദിയാണ്. പല ആളുകളും പല നാടുകളിൽ പല വിദേശ രാജ്യങ്ങളിലാണ്. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞത് നമുക്കറിയാം, നമ്മളൊരു കുടുംബമായിരുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തരും അവരുടെ മഹിഷിന്റെ കാരണത്താലും മറ്റും പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹ്, ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് വീണ്ടും നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. ഇനിയും ധാരാളം ആൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഒരുപാട് മസാലകൾ മറ്റു കാര്യങ്ങളിലൊക്കെ മനസ്സ് തുറന്ന് ഏത് കാര്യങ്ങളും കുറവില്ലാതെ ചോദിച്ച് പഠിക്കാനും അതിൻ്റെ യഥാർത്ഥ ഉത്തരം കണ്ടെത്തി നമുക്ക് ആരുടെ മുന്നിലും മറുപടി പറയാനും കഴിയുന്ന ഒരു സാഹചര്യം ഈ കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഈ കൂട്ടായ്മ ഉണ്ടാക്കിയവർക്ക് അള്ളാഹു ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഇതിലെല്ലാവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇവിടെ വളരെ കുറഞ്ഞ സമയമാണുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് റബീഉൽ അവ്വലാണ്. ആ മാസം തന്നെയാണ് നമ്മുടെ ഉസ്താദിൻ്റെയും ഒക്കെ മാസം. അതുകൊണ്ട് നമുക്കറിയാം, പ്രവാചകന്മാരുടെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. അതുപോലെ നമ്മുടെ ഉസ്താദുമാരെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലിമീങ്ങളെ സ്മരിക്കൽ കഫാറത്തോ. അള്ളാഹു അത് രണ്ടും നമുക്ക് കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞ നമ്മുടെ ഉസ്താദ്, അതുപോലെ ഉസ്താദിന്റെ സന്നദ് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിലും ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ കേട്ടു. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിക്കല്ല. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായ ഉസ്താദിന്റെ പാപങ്ങളെല്ലാം പുറത്ത് ഉസ്താദിനോട് കൂടെ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ നമുക്കൊക്കെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന കെ പി അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവരുടെയും മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ എല്ലാ ഹലാല ഉദ്ദേശ മുറാദുകളും അള്ളാഹു പൂർത്തീകരിച്ചു വരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായ കെ വി ഉസ്താദ്, അവലെ ഉസ്താദ്, പ്രത്യേകിച്ച് അബ്ദുള്ള മുസ്ലിയാർ, അങ്ങനെ നമ്മുടെ ഒരുപാട് ഉസ്താദ്, പിന്നെ ഒരൊക്കെ രോഗം അള്ളാഹു ശിഫയാക്കുകയും അള്ളാഹു ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു എല്ലാ സ്ഥലത്തും വിജയിച്ചവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രത്യേകം പറയാനുള്ളത്, ഇനി ഇതിന് ശേഷം അനുസ്മരണ പ്രസംഗത്തിന് അതിന് വേണ്ടത്, പക്ഷേ എങ്കിലും ഉസ്താദുമാരെവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഉസ്താദിന്റെ നമ്മുടെ ഉസ്താദിന്റെയും അതുപോലെ ഉസ്താദിന്റെ ശേഷം ഇൻഷാല്ലാ അനുസ്മരണ പ്രസംഗം ഉണ്ടാവും. എല്ലാ പ്രസംഗങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 5 മിനിറ്റ് മാക്സിമം പോവാവും. എല്ലാവരും തിരക്കുള്ള ആളുകളാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ഭാഷയിൽ എല്ലാവരും തീർക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം കൂടെ നടത്തുന്നു. ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.